നമസ്കാരം. ഹിന്ദുത്വവാദികളെയും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വ്യക്താക്കളെയും രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തണമെന്നത് മതേതര ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരുടെ നിലപാടാണെന്ന് കോൺഗ്രസ് മുൻ എംഎൽഎ വി.ടി. ബൽറാം. മതാനുയായികളായ മുസ്ലിങ്ങളും മതരാഷ്ട്രവാദികളായ ഇസ്ലാമിസ്റ്റുകളും ഒന്നല്ല, അതുപോലെ ഹിന്ദുമത വിശ്വാസികളും ഹിന്ദുത്വവാദിയും ഒന്നല്ലെന്നും വി.ടി. ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു. ഉദയപൂർ കൊലപാതകവുമായി ബന്ധപ്പെട്ട വി.ടി. ബൽറാം നേരത്തെ നടത്തിയ പ്രതികരണത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളെ ഒറ്റപ്പെടുത്തണമെന്ന പ്രസ്താവന ചർച്ചയായതിന് പിന്നാലെയാണ് ബൽറാമിന്റെ വിശദീകരണം. വി.ടി. ബൽറാമിന്റെ പ്രതികരണം ഇങ്ങനെ: മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇസ്ലാം എന്നത് ലോകമെമ്പാടും നിരവധി മനുഷ്യർ വിശ്വസിക്കുന്ന ഒരു മതത്തിന്റെ പേരാണ്. ഇസ്ലാമിൽ വിശ്വസിക്കുന്ന മതാനുയായികളെ വിളിക്കുന്നത് മുസ്ലിം എന്നാണ്. എന്നാൽ ഇസ്ലാമിനെ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി കണ്ട അതിന്റെ അടിസ്ഥാനത്തിലുള്ള മതരാഷ്ട്ര നിർമ്മാണത്തിന് ആഗ്രഹിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് ഇസ്ലാമിസ്റ്റ് എന്നത്. അവർ ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമിന്റെ ആ രാഷ്ട്രീയ രൂപത്തെയാണ് ഇസ്ലാമിസം അഥവാ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് വിവക്ഷിക്കുന്നത്. അഥവാ മതാനുയായികളായ മുസ്ലിങ്ങളും മതരാഷ്ട്രവാദികളായ ഇസ്ലാമിസ്റ്റുകളും ഒന്നല്ല. മുസ്ലിങ്ങളാണ് മഹാഭൂരിപക്ഷവും, ഇസ്ലാമിസ്റ്റുകൾ വളരെ കുറവാണ്. സമാനമായ രീതിയിൽ ഭൂമിശാസ്ത്രപരമായി ഒരു ജനവിഭാഗത്തെ സൂചിപ്പിക്കുന്നതിനായി ഉണ്ടായി വന്ന ഒരു പദമാണെങ്കിലും ഇന്നത്തെ നിലയിൽ ഹിന്ദു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോടിക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു മതത്തെയാണ്. ആ മതത്തിൽ വിശ്വസിക്കുകയും അതിൻ്റെതായ ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടരുകയും ചെയ്യുന്നവരെയും സൂചിപ്പിക്കുന്നത് ഹിന്ദു എന്ന വാക്കുകൊണ്ടാണ്. എന്നാൽ ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് ഹിന്ദുത്വം. മഹാത്മാഗാന്ധി വധക്കേസിലെ പ്രതിയായിരുന്ന വി.ഡി. സവർക്കറാണ് ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ്. മതമെന്ന് നേരിട്ട് പറയാതെ സംസ്കാരത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ കൂടുതൽ സ്വീകാര്യത നേടാനുള്ള കൗശലവും ഹിന്ദുത്വയ്ക്കുണ്ട്. ഈ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്നാഗ്രഹിക്കുന്ന മതരാഷ്ട്രവാദികളാണ് ഹിന്ദുത്വവാദികൾ എന്ന് വിളിക്കുന്നത്. അതായത് ഹിന്ദുമത വിശ്വാസിയും ഹിന്ദുത്വവാദിയും ഒന്നല്ല, ഹിന്ദുക്കളാണ് ഇവിടെ കൂടുതലുള്ളത്. ഹിന്ദുത്വവാദികൾ ഇപ്പോഴും കുറച്ച് മാത്രമേ ഉള്ളൂ. ഹിന്ദുത്വത്തെയും ഇസ്ലാമത്തെയും എതിർക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് മേൽപ്പറഞ്ഞ അർത്ഥത്തിലാണ്. രാഷ്ട്രീയ പേരെ കൽപ്പിക്കുന്ന ഈ പേരുകൽപ്പനകളിലെ ഈ അർത്ഥ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാതെ നിഷ്കളങ്കരും മനസ്സിലാക്കിയിട്ടും മനഃപൂർവ്വം വളച്ചൊടിക്കുന്ന ദുഷ്ടബുദ്ധികളും ഇവിടെയുണ്ട്. സ്വന്തം നേർക്കുയരുന്ന വിമർശനങ്ങളെ ഇങ്ങനെ സാധാരണ മതവിശ്വാസികൾക്ക് എതിരാണെന്ന മട്ടിൽ പൊതുവൽക്കരിച്ച് രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് ഹിന്ദുത്വവാദിയും ഇസ്ലാമിസ്റ്റുകളും എപ്പോഴും പയറ്റുന്നത് എന്നും കണക്കാക്കേണ്ടതുണ്ട്. ഈ രാജ്യം ഹിന്ദുക്കളുടേതാകണം, ഹിന്ദുത്വവാദികളുടേതല്ല എന്ന് രാഹുൽ ഗാന്ധി ഒരു പ്രസംഗമധ്യേ പറഞ്ഞപ്പോൾ അത് സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി ദുർവ്യാഖ്യാനിക്കാൻ ഹിന്ദുത്വവാദികളോടൊപ്പം ഇസ്ലാമിസ്റ്റുകളും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും ചേർന്നിരുന്നു എന്നത് ഓർമ്മയില്ലേ? ഈ രാജ്യം മുസ്ലിങ്ങളുടേതാണ്, ഇസ്ലാമിസ്റ്റുകളുടേതല്ല എന്നുകൂടി ആ പ്രസംഗത്തിൽ കൂട്ടിച്ചേർക്കാമായിരുന്നു എന്ന് വേണമെങ്കിൽ വാദിക്കാം. എന്നാൽ ഹിന്ദുത്വ രാഷ്ട്രത്തെ മുഖാമുഖം എതിർക്കുന്ന ഒരു പോരാട്ട രീതിയായതുകൊണ്ടാവാം അതൊഴിവാക്കപ്പെട്ടത് എന്ന് സാമാന്യമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഹിന്ദുവായും മുസ്ലിമായും ക്രിസ്ത്യാനിയായും മറ്റെന്തെങ്കിലും മതവിശ്വാസിയായും ഒക്കെ ജീവിക്കാനുള്ള പൂർണ്ണമായ അവകാശം ഭരണഘടനാപരമായി തന്നെ ഈ രാജ്യത്തെ ഓരോ പൗരനും ഉണ്ടെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു.